ഗുഡ് മോർണിംഗ്. ഫണ്ടമെൻ്റൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ട് ഡ്യൂറേഷൻ എന്നുള്ള ഒരു ടേമാണ്. ഓക്കെ, എന്താണ് ബോണ്ട് ഡ്യൂറേഷനാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്? ബോണ്ട് ഡ്യൂറേഷൻ ഈസ് എ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ബോണ്ട് ടു എലിമിനേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ എത്ര കാലം നമ്മൾ ബോണ്ട് ഹോൾഡ് ചെയ്യണം, അതിനെയാണ് എന്ന് പറയുന്നത് ബോണ്ട് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ എത്ര കാലം ബോണ്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മുടക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് എന്ത് പറയണത് ബോണ്ട് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാനെടുക്കുന്ന റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് എന്ത് പറയുന്നത് നമ്മൾ ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കാം. ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വെയ്റ്റഡ് അവറേജ് ലൈഫ് ഓഫ് ദി ബോണ്ട് ആൻഡ് റിഫ്ലക്ട് ദ ടൈം റിക്വയർഡ് ഫോർ റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും നമുക്ക് റിക്കവർ ചെയ്യാൻ എത്ര സമയം ആവശ്യമുണ്ട്, അല്ലേ, ടൈം റിക്വയർഡ് ഫോർ റിക്കവറി എത്ര സമയം ആവശ്യമുണ്ട്, ആ ഒരു സമയത്തിനാണ് എന്ത് പറയണത് നമ്മൾ ബോണ്ട് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ ഒരു മുടക്കിയ ക്യാഷും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും എന്നാണോ അത് റിക്കവറാകുക, ആ ഒരു റീകൂപ്പ് ചെയ്യുന്ന പീരീഡിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ബോണ്ട് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ട് മൂന്ന് പോയിൻ്റ് കൂടെ ഉണ്ട്. ഹയർ ദി ഡ്യൂറേഷൻ, ഹയർ ദി സെൻസിറ്റിവിറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച്. എന്താണ്, ഡ്യൂറേഷൻ കൂടുന്തോറും ബോണ്ടിൻ്റെ വാല്യൂവിലുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി എന്തുണ്ടാവും, കൂടും. ഓക്കെ, ദെൻ സെക്കൻഡ്, ഷോർട്ടർ ദി ബോണ്ട് ടേം, ലോവർ ദി ഡ്യൂറേഷൻ. ഓക്കെ, ഷോർട്ട് ടേം മെച്യൂരിറ്റി ഉള്ള ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും, ലോവറായിരിക്കും. അതുപോലെ ലോവർ ദി കൂപ്പൺ, ഹയർ ദി ഡ്യൂറേഷന്. കൂപ്പൺ റേറ്റ് കുറവുള്ള, കൂപ്പൺ കുറവുള്ള ബോണ്ടുകളുടെ, കൂപ്പൺ കുറവുള്ള ബോണ്ടുകളുടെ എന്തായിരിക്കും, എന്ത് കുറവായിരിക്കും, ഡ്യൂറേഷന് കൂടുതലായിരിക്കും. ഓക്കെ, കൂപ്പൺ കുറവുള്ള ബോണ്ടുകളുടെ ഡ്യൂറേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് ഇൻഡിക്കേറ്റ് ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് ബോണ്ട് ദാറ്റ് റിസൾട്ട് ഫ്രം 1% ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, എന്താണ് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്ത് ബോണ്ട് ഡ്യൂറേഷൻ നമുക്കൊരു 5 ഇയർ കിട്ടി. ഓക്കെ, റീകൂപ്പ് ചെയ്യാൻ 5 ഇയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ 1% ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വന്നാൽ എന്തുണ്ടാവും, ഈ ഒരു 5% മാറ്റം എന്തുണ്ടാവും, നമ്മളെ ബോണ്ട് വാല്യൂവിലും ഉണ്ടാവും. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോണ്ട് ഓഫ് ₹1000 ഫേസ് വാല്യൂ വിത്ത് 7% കൂപ്പൺ ഹാവിംഗ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 4 ഇയേഴ്സ് ഈസ് ഇഷ്യൂഡ്. ബോണ്ട് കറൻ്റ്ലി ഈൽഡ് 6%. കാൽക്കുലേറ്റ് ബോണ്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ്. ₹1000 ഫേസ് വാല്യൂ, 7% കൂപ്പൺ റേറ്റ് ഉള്ള ഒരു ബോണ്ട്, അതിന് 4 ഇയർ മെച്യൂരിറ്റി ആണുള്ളത്. ദെൻ കറൻ്റ്ലി ഈൽഡ്, ഇപ്പോൾ മാർക്കറ്റിലുള്ള ഈൽഡ് എത്രയാണ്, 6% ആണ്. ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളോട് ഈ ഒരു ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ കിട്ടിയിട്ടുള്ള തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതാം. ഫേസ് വാല്യൂ എത്ര, 1000 ആണ്. ദെൻ കൂപ്പൺ 7%. ഓൺ ഫേസ് വാല്യൂ എത്ര, 1000 മേലുള്ള 7% എത്ര, ₹70. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് 4 ഇയേഴ്സ് അല്ലേ. ദെൻ കറൻറ്റ് ഈൽഡ്, മാർക്കറ്റിലുള്ള ഈൽഡ് എത്രയാണ്, മാർക്കറ്റിലുള്ള ഈൽഡ് 6% ആണ്. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളോട് എന്താണ് പറയുന്നത്, ബോണ്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു അല്ലേ പ്രിൻസിപ്പൾ എമൗണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും നമുക്ക് റിക്കവർ ചെയ്യാനെടുക്കുന്ന സമയമാണ് ബോണ്ട് ഡ്യൂറേഷൻ എന്നുള്ളത്. ഓക്കെ, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ടാബുലർ ഫോമിലൂടെ നമ്മൾ ബോണ്ട് ഡ്യൂറേഷൻ ഇവിടെ
കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 6 കോളമാണ്, 6 കോളമുള്ളൊരു ടേബിൾ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോണ്ട് ഡ്യൂറേഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കോളം എന്താണ്? ഇയറാണ്. ഫസ്റ്റ് കോളം ഇയർ. നമുക്ക് എത്ര ഇയർ ഉണ്ട് ഇവിടെ? 4 വർഷമല്ലേ മെച്യൂരിറ്റി ഉള്ളത്. സോ 1, 2, 3, 4. ഓക്കെ, 4 ഇയർ നമ്മൾ എഴുതി. സെക്കൻഡ് കോളം നമുക്ക് ക്യാഷ് ഫ്ലോ ആണ്. സെക്കൻഡ് കോളം ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ നമുക്ക് കൊല്ലം കൊല്ലം കിട്ടുന്ന അല്ലേ വരുമാനം, വരവ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് കൊല്ലം നമ്മൾ ആ ബോണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ എത്ര കിട്ടുക? 7%, 1000 rupees സെവൻ പെർസെൻറ്റേജ് എത്രയാണ്? 70 ഇല്ലേ. ദെൻ സെക്കൻഡ് ഇയറിൽ നമുക്ക് എത്ര കിട്ടുക? 70 ആണ് കിട്ടുക. ദെൻ തേർഡ് ഇയറിലും 70 ആണ് കിട്ടുക. ദെൻ ഫോർത്ത് ഇയറിൽ അല്ലേ ആ ബോണ്ട് മെച്ചുവേർഡ് ആവും, നമുക്ക് ആ പ്രിൻസിപ്പൾ അമൗണ്ടും കിട്ടും, അതുപോലെ തന്നെ ആ വർഷത്തിലുള്ള ആ കൂപ്പണും കിട്ടും. അപ്പോൾ എത്ര? 1000 കിട്ടും, ആ കൊല്ലം കിട്ടേണ്ട 70 കിട്ടും. സോ 1070, 1070 rupees. ഓക്കെ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6% ആണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6% അല്ലേ. ഇപ്പോൾ മാർക്കറ്റിലുള്ള ഈൽഡിൻ്റെ ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രസൻറ്റ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്യാഷ് ഫ്ലോനെ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നുള്ള ടേബിളിൽ 6% നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലുള്ള ആ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മളിവിടെ എടുക്കണം. ഓക്കെ, ആനുവിറ്റി അല്ല, കാരണം എന്താണ്? സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ഇത് ആനുവിറ്റി അല്ല, പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് നമ്മൾ ആ ഒരു ടേബിളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ 6% ഫസ്റ്റ് ഇയറിൽ വരുന്നിട്ടുള്ള ഫാക്ടർ ഏത്, സെക്കൻഡ് ഇയറിൽ വരുന്നിട്ടുള്ള ഫാക്ടർ ഏത്, തേർഡ് ഇയറിൽ വരുന്നിട്ട് ഫാക്ടർ ഏത്, ദെൻ ഫോർത്ത് ഇയറിൽ വരുന്നിട്ടുള്ള ഫാക്ടർ ഏത്, അതാണ് നമ്മളിവിടെ കാണേണ്ടത്. സോ ഫസ്റ്റ് ഇയറിൽ വരുന്നത് 0.943. ഓക്കെ, സെക്കൻഡ് ഇയറിൽ 0.890. ദെൻ തേർഡ് ഇയറിൽ 0.840. ദെൻ ഫോർത്ത് ഇയറിൽ 0.792. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കോളം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാലാമത്തെ കോളമാണ്. നാലാമത്തെ കോളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എന്താണ്, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഫ്ലോ. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെയും രണ്ടാമത്തെയും കോളങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെയും രണ്ടാമത്തെയും കോളങ്ങൾ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. സോ 70 × 0.943 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവർ 66.01 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 70 × 0.890 ചെയ്താൽ 62.30 കിട്ടും. 70 × 0.840 ചെയ്താൽ 58.80 കിട്ടും. അതുപോലെ തന്നെ 1070 rupees × 0.792 ചെയ്താൽ 847.44 ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നാലാമത്തെ കോളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണത്. സോ വി ഹാവ് ടു സം ലെ ടോട്ടൽ ദാറ്റ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അത് നമ്മൾ കൂട്ടണം, എന്നിട്ടാണ് നമ്മൾ അതാണ് എന്ത് നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഫ്ലോ. ഓക്കെ, അത് കൂട്ടിയാൽ 1034.55 എന്നുള്ള ഈ ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഫിഫ്ത്ത് കോളമാണ് പറയാനുള്ളത്. ഫിഫ്ത്ത് കോളം എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രസൻറ്റ് വാല്യൂ അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഫ്ലോ നമ്മൾ ചെയ്തില്ലേ. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഫ്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? നേരെ നമ്മൾ ഇതിലുള്ള ഓരോ ഐറ്റംസിനും നമ്മൾ നേരെ ഈ ഒരു P0 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സിംപ്ലി നാലാമത്തെ കോളത്തിൽ കിട്ടിയിട്ടുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യാണ്? P0 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ കോളത്തിൽ കിട്ടിയിട്ടുള്ള 66.01 / 1354.55 അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു 0.0638 നമുക്ക് കിട്ടും.
ഓക്കെ. ദെൻ 62.30 ഡിവൈഡഡ് ബൈ 1034, അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.0602 കിട്ടും. ദെൻ 58.8080 ഡിവൈഡഡ് ബൈ 58.80 ഡിവൈഡഡ് ബൈ 1034 കൊണ്ട് നമ്മൾ ചെയ്താൽ ഈ ഒരു 0.0568 കിട്ടും. ദെൻ 847.44 1034 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.8191 എന്നുള്ള ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 6th ടേബിളാണ് നോക്കാനുള്ളത്. 6th ടേബിളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് 5th കോളത്തിൽ കിട്ടിയിട്ടുള്ള എമൗണ്ടുകളുണ്ടല്ലോ, ആ എമൗണ്ടിനെ നമ്മൾ സമയം കൊണ്ട് ടൈം കൊണ്ട് ഗുണിക്കുകയാണ്. ദെൻ 5th ടേബിൾ ഇൻറ്റു 1st. ഓക്കെ, 5th ടേബിൾ ഇൻറ്റു ഈ ഒരു 5th ടേബിളിലുള്ള ഐറ്റംസ് എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ ഒരു 1st ടേബിളിലുള്ള ഐറ്റംസ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. സോ 0.0638 × 1. ഓക്കെ, ആ 0.0638 × 1 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് 0.0638 എന്നുള്ള ഈ ഒരു എമൗണ്ട് കിട്ടും. ദെൻ അഗെയിൻ 0.0602 × 2 ചെയ്താൽ നമ്മൾ 0.1204 കിട്ടും. ദെൻ 0.0568 × 3 ചെയ്താൽ എന്ത് കിട്ടും? 0.1705 കിട്ടും. ദെൻ 0.8191 × 4 ചെയ്താൽ 3.2766 കിട്ടും. നമുക്ക് ഇതിൽ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള 5th കോളത്തിനെ നമ്മൾ 1st കോളം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ലാസ്റ്റ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു 6th കോളം നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടാണ് എന്തുള്ളത്, ആ കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ബോണ്ട് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു 6th ടേബിൾ കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ടാണ് എന്ത്? ബോണ്ട് ഡ്യൂറേഷൻ. അത് നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ 3.6313 ആണ് നമുക്ക് ബോണ്ട് ഡ്യൂറേഷൻ കിട്ടിയിട്ടുള്ളത്. 4 വർഷം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ബോണ്ടിൻ്റെ. ഓക്കെ, നമ്മളെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ 3.63 ഇയർ മതി. അതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ.